ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മേക്കപ്പ് വിത്ത് സോണി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ കയ്യിലുള്ള മേക്കപ്പ് ബ്രഷസ്, അത് ഞാൻ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്, നോർമലി ഓരോ ബ്രഷസും എന്തൊക്കെയാണ് അതിൻ്റെ യൂസ്, ആ ഒരു വീഡിയോ അല്ല, ഞാൻ എൻ്റെ കയ്യിലുള്ള ബ്രഷസ് എന്തൊക്കെ ആവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്, അങ്ങനെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. അത്യാവശ്യം എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും, കാരണം ഞാൻ ഉപയോഗിക്കുന്ന ബ്രഷസ് എത്ര രൂപയ്ക്കാണ് അത് മേടിച്ചിരിക്കുന്നത്, അത് എത്ര രൂപയുടെ സെറ്റാണ്, സോ അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു വീഡിയോയിലുണ്ടാകും. സോ ബിഗിന്നർ ആണെങ്കിൽ നിങ്ങൾക്ക് മോസ്റ്റ് അഫോർഡബിൾ റേഞ്ചിൽ കിട്ടാവുന്ന ബ്രഷസാണ് എൻ്റെ കയ്യിലുള്ളത്. കോസ്റ്റ്ലി ആയിട്ടുള്ള ബ്രഷസ് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി എന്തെങ്കിലും മേക്കപ്പ് ബ്യൂട്ടി റിലേറ്റഡ് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലോ മെയിലോ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഞാൻ എല്ലാവർക്കും ഒരുപോലെ റിപ്ലൈ കൊടുക്കുന്നതായിരിക്കും. ഇപ്പം നമുക്ക് പെട്ടെന്ന് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നോർമലി എൻ്റെ ബ്രഷ് എന്ന് പറയുന്നത് ഇതാ, ഇതുപോലെയുള്ള ബോക്സുകളിലാണ് ഞാൻ ഇട്ട് വച്ചിരിക്കുന്നത്. ഞാൻ ഏറ്റവും ആദ്യം മേടിച്ച ബ്രഷസ് എന്ന് പറയുന്നത് ഇതാണ്. ഈ അഞ്ച് ബ്രഷിൻ്റെ സെറ്റാണ്. ഇതൊക്കെ നോർമലി എല്ലാവരും മേടിക്കാറുണ്ട്. കണ്ട, ഇതിനൊട്ടും വിലയില്ല. എന്ത് 250 രൂപയാണോ 200 രൂപയാണോ എനിക്കറിയില്ല. ഞാൻ ആമസോണിൽ നിന്നാണ് മേടിച്ചത്. ഏകദേശം ഇപ്പോൾ ഒരു 1.5 വർഷമായിട്ടുണ്ട് നമ്മുടെ ഈ ചാനലൊക്കെ തുടങ്ങുന്നതിന് മുമ്പ്. അപ്പോൾ എങ്ങനെ വന്നാലും 2 വർഷത്തിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. സോ ഈ ബ്രഷ് ഇത് ഭയങ്കര അടിപൊളി ബ്രഷാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇതിൽ ഏറ്റവും കൂടുതൽ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ബ്രഷ്. ഇങ്ങനത്തെ ഒരു ആംഗിൾ ബ്രഷാണ്, കുറച്ച് ഫ്ലഫിയാണ്, കണ്ടില്ലേ, വളരെ സോഫ്റ്റ് പ്ലസ് ഫ്ലഫി ആയിട്ടുള്ള ഒരു ബ്രഷാണ്. കുറച്ചൊരു ടാപ്പേഡ് ഷേപ്പ്, കുറച്ചൊരു ആംഗിൾ ഷേപ്പുള്ള ഇങ്ങനൊരു ബ്രഷാണ്. അപ്പോൾ ഇത്രയും ഫ്ലഫി ആയിട്ടുള്ള ബ്രഷുകളായിരിക്കണം എപ്പോഴും നമ്മൾ ബ്ലഷ് അപ്ലൈ ചെയ്യുമ്പോൾ ഉപയോഗിക്കേണ്ടത്. ഒരിക്കലും കൂടി നിൽക്കുന്ന ബ്രഷ്, അതായത് ഇതുപോലുള്ള ബ്രഷുകൾ ഉപയോഗിച്ച് നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ ബ്ലഷ് അപ്ലൈ ചെയ്യരുത്. ബ്ലഷ് അപ്ലൈ ചെയ്യുമ്പോൾ അത്യാവശ്യം ഡെൻസ് ആയിട്ടുള്ള ബ്രഷ് വെച്ചിട്ട് വേണം ബ്ലഷുകൾ അപ്ലൈ ചെയ്യാൻ. ഇതിലും കുറച്ചും കൂടി ഡെൻസ് ആയിട്ടുള്ള, അതായത് തിക്കായിട്ടുള്ള ബ്രഷ് എടുത്തു കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. സോ ഇത് വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു ബ്രഷാണ്. സോ ഇതും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഞാൻ എൻ്റെ ബ്ലഷിന് വേണ്ടി ഇപ്പോഴും യൂസ് ചെയ്യുന്നത്, ഈ ഒരു ബ്രഷാണ്. അപ്പോൾ ഈ അഞ്ച് ബ്രഷിൻ്റെ സെറ്റ് എന്ന് പറയുന്നത് ഇത്രയേ കിട്ടിയിട്ടുള്ളൂ. എനിക്കത് 200 രൂപയ്ക്ക് കിട്ടിയെന്ന് ഞാൻ പറഞ്ഞു. ഇതിൻ്റെ കൂടെ എനിക്ക് ഐഷാഡോ ബ്രഷസ് ഒന്നും തന്നെ കിട്ടിയിട്ടില്ല. ഐഷാഡോ ബ്രഷസും കൂടി കൂടെയുള്ള സെറ്റുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. അതും 250 തന്നെ കിട്ടും. അപ്പം ഇങ്ങനെയുള്ള ബ്രഷ് വളരെ നല്ലതാണ്. ക്വാളിറ്റി എന്ന് പറയുന്നത് ഇതാണ്ട, ഇതിൻ്റെ പിടിപ്പ് ഇത്തിരി വിട്ടു പോകാറായി. അപ്പം ഞാൻ തൽക്കാലം ഇങ്ങനെ സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചു വെച്ചു. ഇനി ഈ ഒരു ബ്രഷ് എന്ന് പറയുന്നത് ഇത് കുറച്ച് പ്രശ്നമുണ്ട്. അതായത് കുറച്ചൊരു കുത്തും, നമുക്കിങ്ങനെ കണ്ണിൻ്റെ അടിയിലൊക്കെ വയ്ക്കുമ്പോൾ വളരെ ഇങ്ങനെ സോഫ്റ്റ് അല്ല. ഇതിൻ്റെ ഈ ഒരു ബ്രിസ്റ്റൽസൊക്കെ വളരെ എന്താ പറയുക സോഫ്റ്റായിട്ട് തോന്നുമെങ്കിലും നമ്മളിത് ആപ്ലിക്കേഷൻ വൈസ് നമ്മൾ ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ വളരെ ഹാർഡായിട്ട് തോന്നും. നോർമലി ഇതുപോലുള്ള പോയിൻറ്റഡ് ബ്രഷ്, ഇതുപോലുള്ള പോയിൻറ്റഡ് ബ്രഷ് എന്തിനാണ് ഉപയോഗിക്കണമെന്ന് വെച്ചാൽ, നമ്മുടെ താഴെ കണ്ണിൻ്റെ താഴെ പൗഡർ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ സെറ്റിൻ പൗഡറോ കോമ്പാക്ട് പൗഡറോ ഇതുപോലെ വളരെ കൺവീനിയൻ്റ് ആയിട്ട് ഇതുപോലെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലത്തെ പോയിൻറ്റഡ് ബ്രഷ് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് മേ ബി എനിക്ക് കിട്ടിയ സെറ്റിലായിരിക്കാം ഇത്തിരി ഹാർഷായിട്ടുള്ളത്, നിങ്ങൾക്ക് മേടിക്കുമ്പോൾ ചിലപ്പോൾ നല്ലതായിരിക്കാം. അപ്പോൾ ഇത് ഞാൻ വളരെ പതുക്കി ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് അധികം പെയിൻ എടുക്കാറില്ല. വളരെ അമർത്ത് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് എന്തെങ്കിലും ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ കൺസീലറൊക്കെ എടുത്തിട്ട് ബ്ലെൻഡ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വേദന എടുക്കും. പിന്നെ നമുക്ക് ഇതുപോലത്തെ 3 ബ്രഷ് അവൈലബിൾ ആണ്. ഇതിനൊക്കെ കുറച്ചൊരു എന്താ പറയുക കുറച്ച് ആംഗിൾ ഷേപ്പ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് കോണ്ടൂർ അപ്ലൈ ചെയ്യാൻ ഉപയോഗിക്കാം. അതായത് ഇങ്ങനെ കോണ്ടൂർസ് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ കോണ്ടൂർ ബ്രഷസ് ആയിട്ടുള്ള ഫ്ലാറ്റ് ആയിട്ടുള്ള ബ്രഷ് ഉപയോഗിക്കുന്ന ഒരു നിർബന്ധമില്ല. അപ്പോൾ ഇതുപോലുള്ള ബ്രഷ് നമുക്ക് കോണ്ടൂർസ് അപ്ലൈ ചെയ്യാം. കണ്ടില്ലേ, കറക്റ്റ് ഈ ഒരു ഷേപ്പിൽ നമുക്ക് കോണ്ടൂർ ചെയ്യാൻ ഉപയോഗിക്കാം. ഞാൻ നോർമലി ഇത് ഉപയോഗിക്കാറില്ല, ഉപയോഗിച്ചിട്ടുണ്ട്, ഇപ്പോൾ ഉപയോഗിക്കാറില്ല. അപ്പോൾ ഈ ബ്രഷിൻ്റെ പ്രത്യേകത കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ ഷേപ്പ്. കുറച്ചൊരു സ്ലാൻഡിങ് ആയിട്ടുള്ള ഒരു ഷേപ്പാണ്. അപ്പോൾ ഇത് വളരെ ചെറുതുമാണ്. അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് കോണ്ടൂർ ചെയ്യാം, അതായത് ഫേസ് കോണ്ടൂർ ചെയ്യാൻ ഉപയോഗിക്കാം. നോസ് കോണ്ടൂറിങ് പറ്റില്ല, കാര്യം ഇത് കണ്ടില്ലേ ഇത്രയും വലിപ്പുണ്ട്, അതുകൊണ്ട് നോസ് കോണ്ടൂറിങ് പറ്റില്ല. പിന്നെ ഉള്ളത് ഈ രണ്ട് ബ്രഷാണ്. ഇത് ശരിക്കും ഇവർ ഇതിൻ്റെ അകത്ത് ഇതിൽ എഴുതിയിട്ടുണ്ട് എന്തിനൊക്കെ ഇവിടെ ഉപയോഗിക്കാമെന്ന്. ഇത് ശരിക്കും ഇവർ ഫ്ലാറ്റ് ബഫിംഗ് ബ്രഷ് എന്നാണ് പറഞ്ഞേക്കണത്. പക്ഷേ ബഫിംഗ് ബ്രഷ് എന്ന് പറയുന്നത് നമ്മുടെ ഫൗണ്ടേഷൻ ബഫിംഗ് ബ്രഷാണ്. പക്ഷേ ഇത് ബഫ് ചെയ്ത് കഴിഞ്ഞത് കണ്ട ഇതിങ്ങനെ ഒടിയും.
അതായത് നമ്മൾ ഫൗണ്ടേഷൻ എടുത്തിട്ട് ഇങ്ങനെ 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 ബഫ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ഇത് നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഫൗണ്ടേഷൻ ബ്ലെൻഡ് ചെയ്യാൻ ഇത് ആപ്റ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അല്ല, പറ്റില്ല. നമ്മളുടെ ഈ ബ്രഷിൻ്റെ പാടുകൾ ഫേസിൽ വരും. സോ ഇത് വേണ്ട. ഇത് ഞാൻ നോർമലി പറയുന്നത് അത്യാവശ്യം എന്താ പറയുക, ഫ്ലഫി ആയിട്ടുള്ള ബ്രഷാണ്. അത്യാവശ്യം ഭയങ്കര ഹെവി ഫ്ലഫി അല്ല, അത്യാവശ്യം ഫ്ലഫി ആയിട്ടുള്ള ബ്രഷാണ്. ഇത് നമുക്ക് പൗഡർ അപ്ലൈ ചെയ്യാൻ ഉപയോഗിക്കാം. അത്യാവശ്യം ഫേസിൽ പതുക്കെ 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 പൗഡർ അപ്ലൈ ചെയ്യാൻ ഉപയോഗിക്കാം. ഞാൻ അങ്ങനെയാണ് ഉപയോഗിച്ചിരുന്നത്. പക്ഷേ ശരിക്കും ഇത് ബഫിങ് ബ്രഷാണ്. പക്ഷേ അത്യാവശ്യം ഫ്ലഫി ആയതുകൊണ്ട് നമുക്ക് എന്തായാലും ബഫ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് അത്യാവശ്യം നമുക്ക് പൗഡർ അപ്ലൈ ചെയ്യാൻ ഉപയോഗിക്കുക. അപ്പോൾ നിങ്ങൾ ബിഗിനർ ആണെങ്കിൽ ഇത് വെച്ച് നിങ്ങൾക്ക് പൗഡർ അപ്ലൈ ചെയ്യാം. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൗഡർ അപ്ലൈ ചെയ്യാൻ പറ്റും. ലാസ്റ്റ് ബ്രഷ് ഇതാണ്. ഇതാണ് അത്യാവശ്യം ഒരു കട്ടിയുള്ള ബ്രഷ്. ഇത് ശരിക്കും നമുക്ക് കോണ്ടൂർ അപ്ലൈ ചെയ്യാൻ ഉപയോഗിക്കാം. കാരണം ഇത് കണ്ടില്ലേ, ഇത് രണ്ടും ഏകദേശം സെയിം ഷേപ്പായിട്ടുള്ള ബ്രഷുകളാണ്. പക്ഷേ ഇതിനേക്കാൾ കുറച്ചും കൂടി ഒരു എന്താ സ്ട്രോങ് ആയിട്ട് ഇതിൻ്റെ ബ്രിസ്റ്റിൽസ് നിൽക്കുന്നത് ഇതിൻ്റെയാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യത്തിന് ഫൗണ്ടേഷൻ ബ്ലെൻഡ് ചെയ്യാൻ ഇത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നോർമൽ കേസിൽ ഇത് കോണ്ടൂർ അപ്ലൈ ചെയ്യാൻ തന്നെയാണ് നല്ലത്. സോ ഈ അഞ്ച് ബ്രഷും ഇങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം. നോർമലി അഞ്ച് ബ്രഷിൻ്റെ കൂടെ നമുക്ക് ഐഷാഡോ ബ്രഷസും കിട്ടും. ആമസോണിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട്, ഞാൻ ഉറപ്പായിട്ട് അതും കൂടി കൊടുക്കാം. ഞാൻ മേടിച്ചപ്പോൾ എനിക്ക് ഇത്രേ കിട്ടിയുള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ഒരു പൗഡർ അപ്ലൈ ചെയ്യാനുള്ള ഒരു ബ്രഷ് കിട്ടുന്നുണ്ട്, പിന്നെ ഒരു ബ്ലഷ് അപ്ലൈ ചെയ്യാം. ഇത് നന്നായിട്ട് വർക്ക് ചെയ്യും കേട്ടോ, ബ്ലഷിങ് നന്നായിട്ട് ബ്ലഷ് അപ്ലൈ ചെയ്യാൻ പറ്റും. ദെൻ ഇത് നമ്മുടെ കണ്ണിൻ്റെ താഴെ ജസ്റ്റ് പൗഡർ അപ്ലൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. പിന്നെയുള്ളത് രണ്ട് കോണ്ടൂർ ബ്രഷസാണ്. ഇതിലൊരെണ്ണം വേണമെങ്കിൽ അത്യാവശ്യം ഫൗണ്ടേഷൻ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്യാൻ പറ്റും, അത്യാവശ്യം ബ്ലെൻഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ബഫ് ചെയ്ത് നല്ല കവറേജിൽ നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അത്യാവശ്യം ഇങ്ങനെ നോർമൽ ഇപ്പോൾ ഒരു ബി ബി ക്രീമൊക്കെ ആണെങ്കിൽ നല്ല നൈസായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഞാൻ ഇത് എല്ലാം വെച്ച് വർക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ബിഗിനേഴ്സ് ആണെങ്കിൽ ഇത് ട്രൈ ചെയ്യുക, മോസ്റ്റ് അഫോർഡബിൾ ആണ്. നെക്സ്റ്റ് ബ്രഷസ് എന്ന് പറയുന്നത് ഈ ഒരു 11 ബ്രഷിൻ്റെ സെറ്റാണ്. ഞാൻ ആദ്യം കാണിച്ച ബ്രഷിനേക്കാൾ കുറച്ചും കൂടി അപ്ഡേറ്റഡ് ആയിട്ടുള്ള ബ്രഷുകളാണ് ഇത്. ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഇപ്പോഴും കുറേ ആയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഈ ബ്രഷാണ്. എപ്പോഴും ഞാൻ ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് തന്നെയാണ് ഉപയോഗിക്കാറുള്ളത്. സോ ഫസ്റ്റ് ഫേസ് ബ്രഷിൽ നിന്ന് നമുക്ക് തുടങ്ങാം. നമുക്ക് ഇതിൻ്റെ അകത്ത് ഈ 11 ബ്രഷിൽ 6 ബ്രഷ് ഫേസ് ബ്രഷസാണ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് ഉള്ളത് ഈ ഒരു കുഞ്ഞു ബ്രഷാണ്. പക്ഷേ ഇത് ഒട്ടും സ്റ്റഡി അല്ല. അപ്പോൾ അത്യാവശ്യം നമുക്ക് പൗഡറൊക്കെ ഇടാൻ പറ്റും. ഇത് വെച്ച് പൗഡർ അപ്ലൈ ചെയ്യുക. പക്ഷെ ഞാൻ പേഴ്സണലി ഇത് യൂസ് ചെയ്യാറുള്ള വളരെ ചെറുതാണ്. പക്ഷേ എന്താ പറയുക, ജസ്റ്റ് ഇങ്ങനെ നമ്മൾക്ക് കോമ്പാക്ട് പൗഡർ എടുത്തിട്ട് നല്ല രീതിയിൽ ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കാൻ വളരെ സോഫ്റ്റും ആണ്, പ്രിസൈസും ആയിരിക്കും. നല്ല നീറ്റായിട്ട് നമുക്ക് പൗഡർ അപ്ലൈ ചെയ്യാൻ ഈ ഒരു ബ്രഷ് ഉപയോഗിക്കാം. ഈ കുഞ്ഞു പിള്ളേർക്കൊക്കെ അപ്ലൈ ചെയ്യണ പോലെ തോന്നും. സോ നല്ലതാണ്. എൻ്റെ ഇതിൻ്റെ ഒന്നിൻ്റെ തന്നെ ഈ ഒരു ബ്രിസ്റ്റിൽസ് ഒട്ടും കൊഴിഞ്ഞു പോയിട്ടില്ല. അപ്പോൾ നല്ല ക്വാളിറ്റി ഉണ്ട്. ഇത് മരത്തിൻ്റെയാണ് കേട്ടോ, വുഡാണ് ഇത്. സോ നല്ല സംഭവമാണ്. ഇതിന് ഏകദേശം 300-350 രൂപ എന്തോ, അല്ലെങ്കിൽ 300 രൂപയാണ് ഈ ഒരു 11 സെറ്റിന് വന്നേക്കുന്നത്. സോ ഫസ്റ്റ് ബ്രഷ് ഇതാണ്. അത്യാവശ്യം ഡെൻസ് ആയിട്ടുള്ള ഒരു നല്ല ക്വാളിറ്റി ഉള്ള ബ്രഷാണ്. നെക്സ്റ്റ് ഫേസ് ബ്രഷ് എന്ന് പറയുന്നത് എഗെയിൻ പൗഡർ ബ്രഷ് തന്നെയാണ്. ഇത് കണ്ടില്ലേ, പക്ഷേ ഇത് കണ്ടില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല ഫ്ലഫിയാണ്, നല്ല ഡെൻസാണ് ഇത് രണ്ടും. അപ്പോൾ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് പൗഡർ ബ്രഷായിട്ട് യൂസ് ചെയ്യാം. ഞാൻ ബേസിക്കലി ഇത് ബ്ലഷ് അപ്ലൈ ചെയ്യാനാണോ ഉപയോഗിക്കാറ്. ഇത് കണ്ടില്ലേ ചുമന്നിരിക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് ഇങ്ങനെ ബ്ലഷ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല ബ്രഷുകളാണ് ഇത് രണ്ടും. നമുക്ക് ഒന്നെങ്കിൽ പൗഡർ അതല്ലാന്നുണ്ടെങ്കിൽ ബ്ലഷ് അപ്ലൈ ചെയ്യാൻ മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ. ഇത് ബ്രോൺസിങ്ങിനോ അതല്ലെങ്കിൽ കോണ്ടൂറിങ്ങിനോ ഒന്നും തന്നെ ഇത് പറ്റത്തില്ല, അത്രയും ഫ്ലഫിയാണിത്. ഇനിയുള്ള 3 ബ്രഷ് എന്ന് പറയുന്നത് ഈ 3 ബ്രഷുകളാണ്. ഇതിനുള്ള ഫസ്റ്റ് ബ്രഷ് എന്ന് പറയുന്നത് വേണ്ട, ഈ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ബ്രഷാണ്. സോ ഇത് ബേസിക്കലി നല്ല ചിസിൽഡ് ആയിട്ട് നല്ല സ്കൾപ്റ്റഡ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കോണ്ടൂർ ചെയ്യാനാണ് ഈ ഒരു ബ്രഷ് യൂസ് ചെയ്യുന്നത്. ഇത് അത്യാവശ്യം ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നോസ് കോണ്ടൂറിങ് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ പൗഡറിൻ്റെ ബ്രഷും ബ്ലഷിൻ്റെ ബ്രഷും കോണ്ടൂറിൻ്റെ ബ്രഷും ഈ ഒരു സെറ്റിൽ നിന്ന് നമുക്ക് കിട്ടി. ഇത് പെർഫെക്റ്റ് കോണ്ടൂറിങ്ങിന് ബെസ്റ്റ് ആയിട്ടുള്ള ബ്രഷാണ്. താടിയുടെ ഭാഗത്തും നെറ്റിയുടെ ഭാഗത്തും കവളൊക്കെ നന്നായിട്ട് തന്നെ നമുക്ക് കോണ്ടൂർ ചെയ്യാൻ പറ്റും. പിന്നെയുള്ളത് ഈ രണ്ട് ബ്രഷാണ്.
ഇതിൽ ഞാൻ ബേസിക്കലി ഇപ്പം ഞാൻ ചെയ്തു വന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ഈ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ഞാൻ ഫൗണ്ടേഷൻ ബ്ലെൻഡ് ചെയ്യാറുണ്ട്. പക്ഷേ ഇതൊരിക്കലും ഒരു ബഫിംഗ് ബ്രഷ് അല്ല. ഈ ഒരു ബ്രഷ് ഞാൻ ബേസിക്കലി എന്താ ചെയ്യാന്ന് വെച്ചാൽ ഫൗണ്ടേഷൻ ഡോട്ട് ഔട്ട് ചെയ്യും, എന്നിട്ട് പതുക്കി ഇങ്ങനെ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്തെടുക്കും. ബ്ലെൻഡ് ചെയ്യാൻ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു ഹെവി കവറേജ് ഫൗണ്ടേഷനൊന്നും അല്ല നിങ്ങളുടെ കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്രഷും ഒരു ചെറിയൊരു ബ്യൂട്ടി ബ്ലെൻഡറും നിങ്ങൾ യൂസ് ചെയ്യുക. ഇത് വെച്ച് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് ഒരു ബ്യൂട്ടി ബ്ലെൻഡർ വെച്ച് നന്നായിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ബെസ്റ്റായിട്ട് തന്നെ ഒരു ഫൗണ്ടേഷൻ ബ്രഷായിട്ട് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമുക്ക് കൺസീലർ ബ്ലെൻഡ് ചെയ്യാനും ഇത് ഉപയോഗിക്കാം. അതായത് ഈ ഒരു ഭാഗത്ത് അത്യാവശ്യം കൺസീലർ ഇങ്ങനെ ഇങ്ങനെ നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫ്ലാറ്റ് ടാപ്പേർഡ് ആയിട്ടുള്ള ഒരു ബ്രഷ് അല്ലെങ്കിൽ ഫ്ലാറ്റ് പോയിൻറ്റഡ് ആയിട്ടുള്ള ഈ ഒരു ബ്രഷ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ യൂസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാൻ ഉപയോഗിക്കാം. പക്ഷേ ഞാൻ ഇതിപ്പോൾ ഫേസ് പാക്കിനൊന്നും യൂസ് ചെയ്യാറില്ല. ഞാൻ പേഴ്സണലി ഫൗണ്ടേഷൻ ബ്ലെൻഡ് ചെയ്യാനോ കണ്ണിൻ്റെ താഴെയുള്ള കൺസീലർ ബ്ലെൻഡ് ചെയ്യാനോ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ എനിക്ക് ഇതിൻ്റെ കൂടെ കിട്ടിയത് ഇതാ ഈ ഒരു ബ്രഷാണ്. എന്നെ ഫോളോ ചെയ്യുന്നവർക്കറിയാം ഇത് ഇതാണ് എൻ്റെ ഹൈലൈറ്റർ ബ്രഷ്. ബേസിക്കലി ഇത് ഹൈലൈറ്റർ ബ്രഷ് അല്ല, എഗെയിൻ നമ്മുടെ കണ്ണിൻ്റെ താഴെ നമുക്ക് പൗഡർ അപ്ലൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ബ്രഷാണ്. പക്ഷെ വളരെ ചെറുതാണ്, അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് പൗഡർ അപ്ലൈ ചെയ്യാം. പക്ഷെ എനിക്ക് കൂടുതലും കണ്ട എനിക്കിങ്ങനെ ഹൈലൈറ്റർ ഇത് വെച്ച് അപ്ലൈ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര സോഫ്റ്റാണ്. ഈ ഒരു സെറ്റിൻ്റെ പ്രത്യേകത ഒന്നും തന്നെ നമ്മളെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള ബ്രഷുകളല്ല, എല്ലാം വളരെ സോഫ്റ്റാണ്. പിന്നെ ഇതിൻ്റെ ഈ ഒരു തുമ്പ് കുറച്ചൊരു കുത്തുന്ന രീതിയിലാണ്. അപ്പോൾ കണ്ണിൻ്റെ താഴെ ഇങ്ങനെ ഇങ്ങനെ അപ്ലൈ ചെയ്യാൻ നിൽക്കരുത്, വളരെ ലൈറ്റായിട്ട് നമുക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്യാം. ബട്ട് ഓവറോൾ എന്താ പറയുക, ഒട്ടും കുത്തുന്ന രീതിയിലുള്ളതല്ല, വളരെ സോഫ്റ്റായിട്ടുള്ള അഫോർഡബിൾ റേഞ്ചിലുള്ള നല്ല ബ്രഷ് സെറ്റാണ്. ഇത്രയാണ് നമുക്ക് ഫേസ് ബ്രഷസ് കിട്ടിയത്. നമുക്ക് പൗഡർ ബ്രഷ് കിട്ടി, ബ്ലഷ് അപ്ലൈ ചെയ്യാൻ കിട്ടി, ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റി, കോൺട്രോൾ ബ്രഷ് കിട്ടി, ഹൈലൈറ്റർ ബ്രഷ് കിട്ടി. സോ ഓവറോൾ അത്രയും ഫേസ് ബ്രഷ് നമുക്കുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇത്രയും ഐഷാഡോ ബ്രഷസാണ്. ഞാൻ ഇപ്പോഴും ഏതൊക്കെ ബ്രഷ് മേടിച്ചിട്ടും ഈ ഒരു ക്വാളിറ്റിയിലുള്ള ഐഷാഡോ ബ്രഷസ് എനിക്ക് കിട്ടിയിട്ടില്ല. ഇതിൻ്റെ ഓരോന്നിൻ്റെ യൂസ് ചെയ്യാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് വൺ ഫ്ലഫി ബ്രഷാണ്, ഒരു ചെറിയ ഒരു സ്മോൾ ഫ്ലഫി ബ്രഷാണ്. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ വേണ്ട, നമ്മുടെ കണ്ണിൻ്റെ മേലെ ക്രീസ് അപ്ലൈ ചെയ്യാം, ക്രീസിൻ്റെ ഭാഗത്ത് നല്ല നീറ്റായിട്ട് അപ്ലൈ ചെയ്യാൻ ഈ ഒരു ബ്രഷ് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ആംഗുലർ ബ്രഷാണ്, സ്മോൾ ആംഗുലർ ബ്രഷാണ്. ഇതും അത്യാവശ്യം ഡെൻസ് ആയിട്ടുള്ള തിക്കായിട്ടുള്ള ഒരു ആംഗുലർ ബ്രഷാണ്. ഇതൊക്കെ വളരെ സോഫ്റ്റായിട്ട് വളരെ സോഫ്റ്റായിട്ടുള്ള ആംഗുലർ ബ്രഷാണ്. ഇതെന്താ ചെയ്യുന്നത് വെച്ചാൽ ഔട്ടർ വി, നമ്മുടെ ഔട്ടർ വി ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് കണ്ണിൻ്റെ ഈ ഭാഗത്ത് ഔട്ടർ വി ഡിഫൈൻ ചെയ്യാൻ ഈ ഒരു ബ്രഷ് പെർഫെക്റ്റാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഒരു ആംഗുലർ ബ്രഷും അതുപോലെ തന്നെ ഒരു ബ്ലെൻഡിങ് ബ്രഷുമാണ്. ഇത് രണ്ടും ബെസ്റ്റായിട്ട് തന്നെ ഇതിലുണ്ട്, വർക്ക് ചെയ്യും. പിന്നെ ഉള്ളത് സ്മോൾ ഫ്ലാറ്റ് ബ്രഷാണ്. ഈ ഒരു ബ്രഷിന് പല യൂസുണ്ട്. വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഗ്ലിറ്റർ ഷെയ്ഡ് എടുത്തിട്ട് നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം, ഇതുപോലത്തെ ഷിമ്മറി ഷെയ്ഡ്സ് വെച്ച് കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ക്രീസ് കട്ട് ചെയ്യുന്ന സമയത്ത് കൺസീലർ വെച്ച് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്യാൻ ഈ ഒരു ബ്രഷ് നല്ലതാണ്. അതായത് നമ്മൾ കട്ട് ക്രീസ് ചെയ്യും, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ കൺസീലർ അപ്ലൈ ചെയ്യും, അപ്പോൾ ആ സമയത്തൊക്കെ ഇതുപോലത്തെ ഫ്ലാറ്റായിട്ടുള്ള ചെറിയ ബ്രഷ് നല്ല യൂസ്ഫുൾ ആയിരിക്കും. ഇനി നമുക്ക് രണ്ട് ബ്രഷാണ് ഉള്ളത്. ഈ രണ്ട് ബ്രഷ് ഇതിൻ്റെ അകത്ത് ഈ ഒരു ബ്രഷിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ പിന്നെ നമുക്ക് ഈ ക്രീസിൻ്റെ അവിടെ മര്യാദയ്ക്ക് ഒന്നൊരു ലൈൻ പോലെ കൊടുക്കണം, ഒന്ന് വരച്ച് കൊടുക്കണമെങ്കിലും ഈ ഒരു ബ്രഷ് ഹെൽപ്പ് ചെയ്യും. സോ നോർമലി ഞാനിത് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളുടെ സ്മഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് സ്മോക്കി ലുക്കൊക്കെ ചെയ്യുമ്പോൾ സ്മഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ബ്രഷാണ് യൂസ് ചെയ്യാറ്. ഇത് അത്ര സോഫ്റ്റ് അല്ല. എഗെയിൻ ഇങ്ങനത്തെ പോയിൻറ്റഡ് ബ്രഷ് വരുമ്പോഴുണ്ടല്ലോ, കുറച്ച് അഫോർഡബിൾ റേറ്റ് ആകുമ്പോഴേക്കും കുറച്ചിങ്ങനെ കുത്തിക്കൊള്ളണ പോലെ തോന്നും. അപ്പോൾ വളരെ സോഫ്റ്റായിട്ട് നമുക്ക് സ്മോക്കിയൈസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബേസിക്കലി നമുക്കിത് സ്മോക്കിയൈസ് യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. അതുപോലെ തന്നെ കണ്ണിൻ്റെ മേലെ വിങ് വരയ്ക്കാൻ യൂസ് ചെയ്യാം. ഇനി പോരെങ്കിൽ കണ്ണിൻ്റെ താഴെ നോർമൽ ഈ ഭാഗത്ത് ഐ ഷാഡോസ് അപ്ലൈ ചെയ്യാനും ഇത് ഉപയോഗിക്കാം. പിന്നെ ലാസ്റ്റ് ആയിട്ടുള്ളത് ഇതാ ഈ ഒരു ആംഗുലർ ബ്രഷാണ്, ഫ്ലാറ്റ് ആയിട്ടുള്ള ആംഗുലർ ബ്രഷ്. ഇതെന്തിനാ നമ്മൾ നോർമലി യൂസ് ചെയ്യുക? നമ്മുടെ ഐബ്രോസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം ഇങ്ങനൊരു ബ്രഷ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഐബ്രോ പ്രോഡക്റ്റ് കിട്ടിയാലും നീറ്റായിട്ട് ഇതാ ഇങ്ങനെ വന്ന് ഇങ്ങനെ വരയ്ക്കാൻ
വൃത്തിക്ക് പറ്റും. പിന്നെ ഹെയർ ലൈക്ക് സ്ട്രോക്സ് വരയ്ക്കുക എന്ന് എപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്. എന്ന് വെച്ചാൽ നമ്മളുടെ ഈ ഹെയർസ് ഉണ്ടല്ലോ, നമ്മുടെ ഈ ഐബ്രോസിൻ്റെ ഉള്ള രോമങ്ങൾ, അതിനനുസരിച്ച് പതുക്കെ പതുക്കെ ഇങ്ങനെ ഇങ്ങനെ വരച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഹെയർ ലൈക്ക് സ്ട്രോക്സ് വരയ്ക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ആംഗുലർ ബ്രഷസ് വെച്ചിട്ട് നമുക്ക് ഹെയർ ലൈക്ക് സ്ട്രോക്സ് വരച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു സെറ്റ് നല്ലൊരു സെറ്റായിരുന്നു. അത്യാവശ്യം എന്താ പറയുക, ഒരു 300 രൂപയ്ക്ക് നല്ലൊരു കിറ്റ്, ബ്രഷ് കിറ്റാണ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലും നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാവുന്നതാണ്. ദെൻ നമ്മുടെ നെക്സ്റ്റ് ബ്രഷ് എന്ന് പറയുന്നത് ഈ ഒരു 5 ബ്രഷിൻ്റെ സെറ്റാണ്. കാണാൻ നല്ല ഭംഗിയുള്ള ബ്രഷാണ്, പക്ഷേ കാണാൻ ഭംഗി കൊണ്ടല്ല കേട്ടോ ഞാനിത് എടുത്തത്. ഞാനതിനെ ക്യൂട്ട് സാധനം എന്ന് പറഞ്ഞ് കാശ് കളയുന്ന ഒരു വ്യക്തിയല്ല. നമുക്ക് അത്യാവശ്യം ഗുണമുണ്ടെന്ന് തോന്നിയാൽ മാത്രമേ ഞാനത് മേടിക്കാറുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ 5 ബ്രഷിൻ്റെ ഒരു യൂസ് എന്ന് പറയുന്നത്, സത്യത്തിൽ ഇതിനേക്കാൾ യൂസ് ഉണ്ട് ആ ഒരു 300 രൂപയ്ക്ക് മേടിച്ച ബ്രഷിന്. ഇതിൻ്റെ ഗുണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതിന് ഏകദേശം 300 ആണ്. ഇതിൻ്റെ റേറ്റ് മേ ബി 399, അതായത് 400 രൂപ വന്നിട്ടുണ്ടാകും ഇത്രയും 5 ബ്രഷിന്. മറ്റേ നമുക്ക് 11 ബ്രഷ് കിട്ടി. ഇതിൽ ഏറ്റവും ഗുണമുള്ള ബ്രഷ് എന്ന് പറയുന്നത് ഇതാണ്, ഹെവി ഫ്ലഫി ബ്രഷ്. വളരെ ഡെൻസായിട്ടുള്ള ഒരു പൗഡർ ബ്രഷാണ്. നമ്മുടെ എൻ്റയർ ഫേസ് നല്ല രീതിയിൽ പൗഡർ അപ്ലൈ ചെയ്യാൻ ഇത്രയും നല്ലൊരു ബ്രഷ് വേറെ ഇല്ല. അപ്പോൾ 400 രൂപയ്ക്ക് ഈ ഒരു ബ്രഷ് കിട്ടുമ്പോൾ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. സോ ബെസ്റ്റ്, അത്ര തന്നെ ഞാൻ പറയും. ഒന്നും കൊഴിഞ്ഞു പോകുന്നില്ല, എൻ്റെ ഹെയർസ് ഒന്നും തന്നെ നമുക്ക് കൊഴിഞ്ഞു പോകുന്നില്ല. നല്ല ക്വാളിറ്റി ഉള്ള ബ്രഷാണ്. എഗെയിൻ ഞാൻ ആമസോണിൽ നിന്നാണ് മേടിച്ചത്. നല്ല പാക്കേജിങ്ങാണ് കേട്ടോ, നല്ല ഡീസൻ്റ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ബ്രഷും കൂടിയാണ് ഇത്. സോ എനിക്കിഷ്ടപ്പെട്ടു. ഇനി ഇതിൻ്റെ അകത്ത് പറയാൻ പറ്റിയ ബ്രഷ് എന്ന് പറയുന്നത് ഈ ഒരു ബ്രഷാണ്. ഓ, ഇതിൻ്റെ കേട്ടോ പൗഡർ വരുന്നത്. ഇതെന്തിനാണെന്ന് വെച്ചാൽ, എഗെയിൻ നമ്മൾ അണ്ടർ ഐസ് ജസ്റ്റ് ഇങ്ങനെ ബേക്ക് ചെയ്ത് കൊടുക്കാനാണ്. അതായത് കുറച്ച് പൗഡർ എടുത്തതിന് ശേഷം അണ്ടർ ഐസിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം. നമുക്ക് ഇവിടെ മൂക്കിൻ്റെ ഇവിടെ ഈ ഭാഗത്തൊക്കെ ജസ്റ്റ് ഒന്ന് ബേക്ക് ചെയ്യുക. ബേക്കിംഗ് നോർമലി ചെയ്യണത് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മുടെ കണ്ണിൻ്റെ താഴെ ചെറിയ ചെറിയ ലൈൻസ് ഉണ്ടാകും. കാരണം നമ്മൾക്ക് ഏജ് ആകുമ്പോൾ ചെറിയ ചെറിയ ലൈൻസ് വരും. അപ്പോൾ ആ ലൈൻസിലൊക്കെ കയറി നമ്മളുടെ കൺസീലറോ ഫൗണ്ടേഷനോ കയറി ഇരിക്കാതെ നീറ്റായിട്ട് നല്ലൊരു ക്ലീൻ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബേക്ക് ചെയ്യേണ്ടത്. കുറേ പേർക്ക് ബേക്കിംഗ് വർക്ക് ആവും, കുറേ പേർക്ക് ബേക്കിംഗ് വർക്ക് ആവത്തില്ല. ഇപ്പോൾ അപ്പോൾ ഇതെന്തിനാണെന്ന് വെച്ചാൽ, അതുപോലെ ഇങ്ങനെ പൗഡർ ഇട്ട് വയ്ക്കുക. ഒരു 5 സെക്കൻഡ് 10 സെക്കൻഡ് കഴിഞ്ഞ് പതുക്കെ ഇങ്ങനെ ഡസ്റ്റ് ഓഫ് ചെയ്യുക. എൻ്റയർ ഫേസ് സെറ്റ് ചെയ്യാൻ ഇത് പോരാ, കാരണം ഇത് ചെറിയ ബ്രഷല്ലേ. നീറ്റായിട്ട് നമ്മൾ അണ്ടർ ഐസ് സെറ്റ് ചെയ്യാൻ ഈ ഒരു ബ്രഷ് അടിപൊളിയാണ്. ഇതൊരു 400 രൂപയുടെ പാക്കാണ് വന്നത്. പിന്നെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയത് ഈ 2 ബ്രഷാണ്. ഇതിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ രണ്ടും സെയിമാണ്, വലിയ മാറ്റമൊന്നുമില്ല. അപ്പം ഞാൻ നോർമലി ചെയ്യുന്നത് കണ്ടോ, ഇതിപ്പോൾ സൂം ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ ഇത് കോണ്ടൂറിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാം. നമ്മുടെ ഫേസ് കോണ്ടൂർ ചെയ്യാനും അതുപോലെ തന്നെ നോസ് കോണ്ടൂർ ചെയ്യാനും ഈ ബ്രഷ് ഹെൽപ്പ് ചെയ്യും. എഗെയിൻ ഇതും അങ്ങനെ തന്നെ, കുറച്ചുകൂടി ഒരു എന്താ പറയുക, വോളിയം കൂടിയിട്ടുള്ളൊരു ബ്രഷാണ് ഇതിനേക്കാൾ. അപ്പോൾ ഇതും നമുക്ക് ഫേസ് കോണ്ടൂർ ചെയ്യാൻ വേണ്ടി എടുക്കാം. ഈ കോണ്ടൂറിങ് എല്ലാവരും എപ്പോഴും ചെയ്യുന്ന പരിപാടിയൊന്നും അല്ല. അപ്പോൾ ഈ 2 ബ്രഷിൽ 1 എണ്ണം വേസ്റ്റാണ്, സത്യത്തിൽ 1 എണ്ണത്തിൻ്റെ ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പോൾ അത്രയാണ് ഇതിൻ്റെ യൂസ്. ഓക്കെ, പിന്നെ നമുക്ക് ബാലൻസ് ഉള്ളത് ഈ 2 ബ്രഷാണ്. ഇതെന്ന് പറയുന്നത് സത്യത്തിൽ വലിയ ഗുണമൊന്നുമില്ല. ഇതൊരു വലിയൊരു ഫ്ലാറ്റ് ആയിട്ടുള്ള ബ്രഷാണ്. ഇതിന് വലിയ ഗുണമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക, വേണമെങ്കിൽ കൺസീലറൊക്കെ നമ്മുടെ അപ്പർ ലിഡ്സിലിട്ട് കഴിയുമ്പോൾ കണ്ണിൻ്റെ മുകളിൽ കൺസീലർ ഇട്ടിട്ട് ജസ്റ്റ് പതുക്കെ പതുക്കെ ഒന്ന് ബ്ലെൻഡ് ചെയ്യാൻ നല്ലതാണ്, അത്രേ ഉള്ളൂ. അതുപോലെ തന്നെ മുകളിൽ ഒന്ന് കൺസീലർ ഉപയോഗിക്കുകയാണെങ്കിൽ അതും ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ നല്ലതാണ്. ഞാൻ നോർമലി ഇത് യൂസ് ചെയ്യാറില്ല, വളരെ റെയറായിട്ട് യൂസ് ചെയ്യാറുള്ളൂ ഇത്. ഇത് നല്ല ബ്രഷാണ്. ഈ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ബ്രഷ്, ഒരു ആംഗുലർ ബ്രഷാണ്. ഇതിനേക്കാൾ പ്രിസൈസ് ഞാൻ നേരത്തെ കാണിച്ച ആ വുഡൻ ആംഗുലർ ബ്രഷാണ്. അത് വെച്ചിട്ടാണ് നമുക്ക് ഐബ്രോസ് ഫില്ല് ചെയ്യാൻ നല്ലത്. ഈ ഒരു ആംഗിൾ ബ്രഷിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, വേണമെങ്കിൽ നമുക്ക് കണ്ണിൻ്റെ താഴെ ഐഷാഡോസ് അപ്ലൈ ചെയ്യാൻ നല്ലതാണ്. ഞാൻ നോർമലി ഇത് യൂസ് ചെയ്യണത് നമ്മളുടെ ക്രീസ് കട്ട് ചെയ്യുന്ന സമയത്താണ്. നമ്മുടെ കൺസീലർ അപ്ലൈ ചെയ്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതുപോലെ ക്രീസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ചെറിയ ബ്രഷ് ഉപയോഗിക്കാറുണ്ട്. നോർമലി ഇങ്ങനെയുള്ള ബ്രഷ് എപ്പോഴും യൂസ്ഫുൾ ആയിരിക്കും, പക്ഷേ ഇതിൽ നമുക്ക് ഏറ്റവും പറ്റിയത് എന്താ, നമുക്കിതിലൊരു ബ്ലെൻഡിങ് ബ്രഷ് ഒന്നുമില്ല. ആകെ ഏറ്റവും ഗുണമായിട്ടുള്ളത് ഈ 4 ബ്രഷാണ്. ഈ 4 ബ്രഷിൽ ഏറ്റവും യൂസ് വന്നത് ഈ ഒരു ബ്രഷിനും പിന്നെ ഈ ഒരു ഫ്ലഫി ബ്രഷിനുമാണ്, പിന്നെ ഈ ഒരു കോണ്ടൂർ ബ്രഷിനും.
അപ്പോൾ ഇതിൽ സ്പെൻഡ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ നിങ്ങൾക്കൊരു പൗഡർ ബ്രഷ് കാശ് കൊടുത്ത് മേടിച്ചാൽ മതി, ഒരു ഫ്ലഫി ബ്രഷ് വേണമെങ്കിൽ. അല്ലെങ്കിൽ എനിക്കിത് ഇത്രയും ഒരു ഡെൻസ് ബ്രഷ് ആവശ്യമായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു പാക്കിംഗ് നോക്കിയപ്പോൾ എനിക്ക് വിചാരിച്ചു 5 ബ്രഷ് നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ലതായിരിക്കും, അത്യാവശ്യം നല്ല റിവ്യൂസും ആയിരുന്നു, അതുകൊണ്ട് ഞാൻ എടുത്തതാണ്. സത്യത്തിൽ ഇത് അത്ര അത്യാവശ്യമായിരുന്നു എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. നമുക്ക് വേണമെങ്കിൽ ആ വുഡൻ ഹാൻഡിൽ വെച്ചിട്ട് തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ എനിക്ക് ഇതൊരിക്കലും റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല, അത്രയും ക്വാളിറ്റി ഉണ്ട് ഈ ബ്രഷിന്. അടുത്തത് എനിക്ക് നിങ്ങളെ കാണിച്ചു തരാനുള്ളത് ഇതാ, ഈ ഒരു ബ്രഷാണ്. ഞാൻ ഫസ്റ്റായിട്ട് മേടിച്ചൊരു ബ്രഷാണ് ഫൗണ്ടേഷൻ ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ബെസ്റ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സ്റ്റഡിയാണ്. അപ്പോൾ അത്യാവശ്യം ഇങ്ങനെ ബഫ് ചെയ്തെടുക്കാൻ അത്യാവശ്യം നല്ലതാണ്. അപ്പോൾ ഒരു ബിഗിനറെ സംബന്ധിച്ച് നിങ്ങൾ ഇതിൽ തുടങ്ങുക. ഞാൻ തുടങ്ങിയത് ഇതിലാണ്. ഞാൻ ഇതിൽ തുടങ്ങി ഇതുപോലെ ബ്രഷ് വെച്ച് അപ്ലൈ ചെയ്ത് ഫൗണ്ടേഷൻ പഠിച്ചതിന് ശേഷമാണ് ഞാൻ ബ്യൂട്ടി ബ്ലെൻഡർ മേടിച്ച് അതും യൂസ് ചെയ്ത് പഠിച്ചത്. അപ്പോൾ നിങ്ങൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഇതെന്തോ 100 or 150 rupees ആണ് ഇങ്ങനെ ഒരു ബ്രഷിന്. സോ ഒരു ബഫിങ് ബ്രഷ്, ഒരു ഫൗണ്ടേഷൻ ബ്ലെൻഡിങ് ബ്രഷിന് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഡെഫിനറ്റ് ആയിട്ട് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഇപ്പം ഞാൻ യൂസ് ചെയ്യാറുണ്ട്. കണ്ടിട്ടില്ല ഞാൻ കഴുത്തിൻ്റെ ഈ കഴുത്തിലേക്ക് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാൻ എപ്പോഴും ഞാൻ ഇത് യൂസ് ചെയ്യാറ്. ഫേസിൽ ബ്യൂട്ടി ബ്ലെൻഡറായി യൂസ് ചെയ്യാറ്. അപ്പോൾ ഈ ഒരു ബ്രഷ് ഒരു ബിഗിനറെ സംബന്ധിച്ച് 150-100 rupees നല്ല പർച്ചേസാണ്. പിന്നെ ആ ഒരു ബ്രഷ് സെറ്റിലുള്ളത് പിന്നെ ബാലൻസ് ഉള്ളത് ഈ ഒരു ബ്രഷാണ്. ഇത് ഞാൻ വിട്ടുപോയതാണ്. ഇതൊരു പോയിൻറ്റഡ് ബ്രഷാണ്. അഗെയിൻ ഇത് നമുക്ക് സ്മഡ്ജ്ഡ് ലുക്ക് ചെയ്യാൻ നല്ലതാണ്. അതുപോലെ തന്നെ അണ്ടർ ഐസിൽ നമുക്ക് ഐ ഷാഡോസ് അപ്ലൈ ചെയ്യാൻ നല്ലതാണ്. ഈ സെറ്റിൽ വേറെ നമുക്കൊരു ബ്ലെൻഡിങ് ബ്രഷസോ അല്ലെങ്കിൽ ഒരു ഫ്ലഫി ബ്രഷോ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് നന്നായിട്ട് എന്താ പറയുക ബ്ലെൻഡ് ചെയ്യാനുള്ള ബ്രഷസോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഇതുപോലുള്ള ബ്രഷുകളും പിന്നെ ഫ്ലാറ്റ് ബ്രഷും ആണോ ഉള്ളത്. അപ്പോൾ നോർമലി സ്മഡ്ജ് ലുക്ക് സ്മോക്കി ഐസ് ഒക്കെ ചെയ്യാൻ ഈ ബ്രഷ് നല്ലതാണ്. ഇത് വലിയ കുത്തണ ഫീലൊന്നുമില്ല, സോഫ്റ്റ് ബ്രഷാണ്. പിന്നെ ഞാൻ മേടിച്ചത് ഐ ഷാഡോ ബ്രഷസിൻ്റെ മാത്രം ഒരു സെറ്റാണ്. ഇത് യൂസ്ഫുൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര യൂസ്ഫുൾ അല്ല. ഇതിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. കാരണം എനിക്ക് ഐ ഷാഡോ ബ്രഷസ് കുറച്ച് അഫോർഡബിൾ റേഞ്ചിൽ വേണമായിരുന്നു. ഞാൻ അതുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തതാണ്. ഇതിനെന്തോ 299 rupees ആണ് ഇത്രയും ഉണ്ട് സെറ്റ്. ഇതെന്തോ 10 or 11 ഉള്ള ഒരു സെറ്റാണ്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിലും വലിയ ഭംഗിയുള്ള ഒരു നല്ല ഫ്ലഫി അല്ലെങ്കിൽ ബ്ലെൻഡിങ് ബ്രഷസ് ഒന്നുമില്ല. ഞാൻ കാണിച്ചു തരാം. ഇതിലുള്ള ബ്ലെൻഡിങ് ബ്രഷസാണ് ഈ 3 എണ്ണം. അപ്പോൾ ഇതിൻ്റെ ഒരു ഇത് നോക്കിയേ, ഇത്രയും വലുപ്പമുണ്ട്, ഭയങ്കര നീളത്തിലാണ് വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ വിചാരിച്ച രീതിയിൽ നമുക്ക് ക്രീസിലേക്ക് ബ്ലെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു ബിഗിനറെ സംബന്ധിച്ച് ഇത് വേസ്റ്റാണ് സത്യത്തിൽ. പിന്നെ ഇതാ, ഇത് ആംഗുലർ ബ്രഷാണ്. കുറച്ച് കണ്ട ഒരു ടാപ്പേർഡ് ഷേപ്പ് ഒരു ആംഗുലർ ബ്രഷാണ്. ഇത് വെച്ചിട്ട് നമ്മൾ ഔട്ടർ വി അപ്ലൈ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ സ്പ്രെഡാകും. കാരണം അത്രയും വലിയ ബ്രഷാണ്. കാരണം കുറച്ചും കൂടി ചെറുതാണ് നമുക്ക് വേണ്ടത്. ഇത് സത്യത്തിൽ ഭംഗി കണ്ട് മേടിച്ചല്ല. ഞാൻ എഗെയിം പറയാം, നമ്മൾ റിവ്യൂസൊക്കെ കണ്ടിട്ടും ഫോട്ടോസൊക്കെ കണ്ടപ്പോൾ നല്ലതാണെന്ന് കരുതി മേടിച്ചതാണ്. പക്ഷേ നമ്മൾ വിചാരിച്ച അത്ര രീതിയിൽ ഇത് വർക്ക് ചെയ്യുന്നില്ല. ഇങ്ങനത്തെ പെൻസിൽ ബ്രഷസാണ്. പക്ഷേ ഇതും വലിയ യൂസില്ല. നമ്മൾ നേരത്തെ ആ വുഡൻ ബ്രഷിൽ കണ്ട പോലത്തെ ഒരു ആംഗിൾ ബ്രഷ് ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഐബ്രോസ് ഫില്ല് ചെയ്യാം. പക്ഷേ ഇത് കണ്ടില്ലേ, ചെറിയ ആംഗിൾ ബ്രഷാണ് ഇത്. എഗെയിൻ നമുക്ക് ഇതൊക്കെ ക്രീസ് കട്ട് ചെയ്യാൻ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ലോവർ ലാഷ് ലൈൻ ഫില്ല് ചെയ്യാൻ യൂസ് ചെയ്യാം എന്നല്ലാണ്ട് ഐബ്രോസ് ഒന്നും വൃത്തിക്ക് ഫില്ല് ചെയ്യാൻ പറ്റത്തില്ല. വേണമെങ്കിൽ ട്രൈ ചെയ്യാം, അത്രേ ഉള്ളൂ. എഗെയിൻ ഇതുപോലത്തെ ഫ്ലാറ്റ് ബ്രഷസ് ആണ്. എഗെയിൻ ലോവർ ലാഷ് ലൈനിൽ, അതായത് കണ്ണിൻ്റെ താഴെ ബ്ലെൻഡ് ചെയ്യാൻ യൂസ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ കുറേ വേസ്റ്റ് ആവുന്നുണ്ട്. ഇത് കുറച്ചൊരു ഫ്ലഫി ബ്രഷാണ്. പക്ഷേ ഇത് കണ്ടോ, ഇത് ഒട്ടും സ്റ്റഡി ഇല്ല. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ബ്ലെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ജസ്റ്റ് ഐ ഷാഡോസ് അപ്ലൈ ചെയ്യാം, പക്ഷേ ഭയങ്കര വലുപ്പമാണ് ഇതിന്. അപ്പോൾ നമ്മൾ വിചാരിച്ച രീതിയിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ഈ ബ്രഷ് നമുക്ക് യൂസ്ഫുൾ ആണ്. കാരണം നമുക്ക് ഈ ഷിമ്മറി ഷെയ്ഡ്സൊക്കെ വെക്കാൻ പറ്റും. അതായത് ഇപ്പോൾ ഞാൻ അപ്ലൈ ചെയ്ത പോലത്തെ ഷിമ്മറി ഷെയ്ഡ്സ് ഇങ്ങനെ ഇങ്ങനെ പതുക്കെ വെച്ച് കൊടുക്കാം. അത്രയ്ക്കുള്ളൂ ഇതിൻ്റെ ഉപയോഗം. ഇനി ഇതിൽ ബാക്കിയുള്ളത് ഈ 2 brushes. എഗെയിൻ ഞാൻ പറഞ്ഞ പോലെ പോയിൻറ്റഡ് ബ്രഷാണ്. വലിയ സോഫ്റ്റ് ഒന്നും അല്ല. ഇത് ഞാൻ യൂസ് പോലും ചെയ്യാറില്ല. കാരണം മറ്റേതിലും എനിക്ക് ഇതുപോലത്തെ ബ്രഷ് കിട്ടുന്നുണ്ട്. അപ്പോൾ സ്മഡ്ജ് ചെയ്യാനോ ലോവർ ലാഷ് ലൈനിലോ നമുക്കിത് യൂസ് ചെയ്യാം. ലാസ്റ്റ് നമുക്ക് കിട്ടിയത് ഇതുപോലൊരു ബ്രഷാണ്. ഇത് ഫാൻ ബ്രഷാണ്. സോ ഹൈലൈറ്റർ അപ്ലൈ ചെയ്യാം. എന്താണ്ട ബിഗിന്നർക്ക് വേണ്ടി, ബിഗിന്നേഴ്സിന് ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. ജസ്റ്റ് ഇങ്ങനെ ഫാൻ ബ്രഷ് അപ്ലൈ ചെയ്യാം. സോ ഈ ഒരു സെറ്റ് മേടിക്കണമെന്ന് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. മേടിക്കണ്ട. ഞാൻ മുമ്പ് കാണിച്ച 3 sets അതിൽ ഏറ്റവും ആദ്യത്തെയും രണ്ടാമത്തെയും വുഡൻ വരെ ബെസ്റ്റാണ്. അത് കഴിഞ്ഞിട്ടുള്ളത് ആ ഒരു പൗഡർ ബ്രഷ് ബ്യൂട്ടിഫുള്ളാണ്. സോ ആ ഒരു സെറ്റ് നിങ്ങൾക്ക് മേടിക്കാം. ഇതിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട.
പിന്നെ ഞാൻ നമ്മൾ ആദ്യം കാണിച്ച ഒരു സെറ്റ് ബ്രഷസ് ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം എന്തായിരുന്നു, ഞാൻ പറഞ്ഞ പോലെ അതിൻ്റെ കൂടെ ഐഷാഡോ ബ്രഷസ് കിട്ടിയില്ല. അപ്പോൾ ഞാൻ സെപ്പറേറ്റ് മേടിച്ചു. ഇതൊക്കെ എൻ്റെ ഫസ്റ്റ് ബ്രഷസാണ്, കണ്ടില്ലേ. ഇത് ഞാൻ മേടിച്ചു, അത്യാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നേരത്തെ കാണിച്ച ഗ്രീൻ ബ്രഷസിനേക്കാൾ കുറച്ചും കൂടി ചെറുതാണ്. ഇതിൽ ഈ ഒരു ഫ്ലഫി ബ്ലെൻഡിങ് ബ്രഷ് ഉണ്ട്, കുറച്ച് വലുതാണ്, എന്നാലും നമുക്ക് അത്യാവശ്യം ക്രീസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. പക്ഷേ വലിയ സോഫ്റ്റ് അല്ല, ഇതെന്ത് 150 rupees ഉള്ളൂ, പക്ഷേ വലിയ സോഫ്റ്റ് അല്ല. പക്ഷേ നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ ഈ 4 എണ്ണത്തിന് ഇൻവെസ്റ്റ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം കാണിച്ച സെറ്റ് ഉണ്ടല്ലോ, അതിൽ ഇതുപോലത്തെ ബ്രഷ് തന്നെ വരാം, അതിൽ ഇൻവെസ്റ്റ് ചെയ്താലും മതി. പിന്നെ ഇതിൽ ഒരു ആംഗുലർ ബ്രഷ് ഉണ്ട്, അത്യാവശ്യം നമുക്ക് അത്യാവശ്യം ഔട്ടർ വി ഡിഫൈൻ ചെയ്യാൻ പറ്റും ഇത് വെച്ചിട്ട്. പിന്നെ ഈ ഒരു ബ്രഷ് ഉണ്ട്, ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ഇങ്ങനെയുള്ള വലിയ ബ്രഷ്, നേരത്തെ കാണിച്ച ഗ്രീൻ ആണെങ്കിലും ഇതുപോലത്തെ വലിയ ബ്രഷ് ആണെങ്കിലും ഇതൊരു ക്ലീൻ ബ്രഷാക്കി വെക്കുക. എന്നിട്ട് നമ്മളെല്ലാം കഴിഞ്ഞിട്ട് ജസ്റ്റ് ഐ ഷാഡോസ് പതുക്കിനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു ക്ലീൻ ബ്രഷായിട്ട് യൂസ് ചെയ്യാൻ ഇത് ബെസ്റ്റാണ്. നമുക്ക് അത്യാവശ്യം ബ്ലെൻഡ് ആവാത്ത ഐ ഷാഡോസൊക്കെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാൻ പറ്റും. അഗെയിൻ ഇതൊരു പോയിൻറ്റഡ് ബ്രഷാണ്, ഇത്രയും നേരം കാണിച്ച പോയിൻറ്റഡ് ബ്രഷിനേക്കാൾ കുറച്ചും കൂടി ഫ്ലഫിയാണ്. നമുക്ക് സ്മഡ്ജിൽ ലുക്കോ ലോവർ ലാഷ് ലൈനിലോ അപ്ലൈ ചെയ്യാൻ പറ്റും. കുറച്ച് വലിപ്പം കൂടുതലാണ്, അപ്പോൾ ലോവർ ലാഷ് ലൈൻ ശ്രദ്ധിച്ച് അപ്ലൈ ചെയ്യണം. അതായത് കണ്ണിൻ്റെ ഈ വാട്ടർ ലൈൻ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ, ലോവർ ലാഷ് ലൈൻ എന്ന് പറഞ്ഞാൽ താഴെ, അവിടെ ശ്രദ്ധിച്ച് അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ പരന്നു പോവും. ഈ 4 ബ്രഷ് അത്യാവശ്യം നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും, ബിഗിനേഴ്സിന് ബെസ്റ്റ് ആയിട്ട് തന്നെ ഓക്കെ. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഗ്രീൻ സെറ്റ് നിങ്ങളോട് മേടിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞു, കാര്യം എല്ലാം റിപ്പീറ്റഡ് ബ്രഷാണ്, വലിയ ഗുണമൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നിങ്ങൾക്ക് ഈ ഒരു ബ്രഷ് ഇൻവെസ്റ്റ് ചെയ്യാം, അതായത് വേഗയുടെ ഈ ഒരു ബ്രഷ്. വേഗയുടെ തന്നെ ഒരുപാട് ബ്രഷസ് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു ബ്രഷിന് ഏകദേശം 75 rupees എന്തോ ഉള്ളൂ. ഈ ബ്രഷ് നിങ്ങൾക്ക് ഫാൻ ബ്രഷായിട്ട് ഉപയോഗിക്കാം. അതായത് ആ ഒരു സെറ്റ് മുഴുവൻ മേടിച്ച് ഇങ്ങനെ ഒരു ഫാൻ ബ്രഷിനേക്കാൾ പകരം നിങ്ങൾക്ക് ഇങ്ങനൊരു ഫാൻ ബ്രഷ് യൂസ് ചെയ്യാം. ഇതായാലും പോരെ, ഇതാണ്ട കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യും. ഇത്രയും വലിപ്പം വേണമെന്ന് ഒരു നിർബന്ധമില്ല. നമുക്കതാ നോസും ഇതുപോലെ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഒരു ബിഗിനറിനെ സംബന്ധിച്ച് അതൊക്കെ മതി. അപ്പോൾ ഞാൻ അത്യാവശ്യം എല്ലാം കൂടി ഒന്ന് ഒരുമിച്ച് എല്ലാവർക്കും പറഞ്ഞു തന്നേക്കാം. അപ്പം നിങ്ങൾ ബിഗിനർ ആണെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ബ്രഷസ് ഒന്നില്ലെങ്കിൽ ഇത് നല്ലതാണ്, അഫോർഡബിൾ ആണ്, ഇതിൻ്റെ കൂടെ ഐ ഷാഡോസും കൂടി വരുന്ന ബ്രഷസ് അവൈലബിൾ ആണ്. സോ അതിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ മേടിച്ച പോലെ ഈ 5 എണ്ണം ഈ 4 എണ്ണം കൂടി സെപ്പറേറ്റ് ആയിട്ട് മേടിക്കാവുന്നതാണ്. ഒന്നില്ലെങ്കിൽ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം. സെക്കൻഡ് ഞാൻ പറയുന്നത് ഏറ്റവും ബെസ്റ്റ് ബ്രഷസ് എന്ന് പറയുന്നത് ഈ ബ്രഷസാണ്. ഈ 11 എണ്ണം 300 രൂപ അല്ലെങ്കിൽ 300 രൂപയ്ക്ക് താഴെ വരുന്നുള്ളൂ. ഇത് ബെസ്റ്റ് ബ്രഷസാണ്. നമുക്ക് ഫേസ് ബ്രഷും കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ ഐഷാഡോ ബ്രഷസും കിട്ടുന്നുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള ബ്രഷസാണ്, നിങ്ങൾക്ക് ഇതിലും ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഉള്ളത് ഈ ബ്രഷസാണ്. നിങ്ങൾ ബിഗിന്നർ ആണെങ്കിൽ ഇതിലും നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷേ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നല്ല ഐഷാഡോ ബ്ലെൻഡിങ് ബ്രഷസ് കിട്ടുന്നില്ല. ഇത് മേടിക്കുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഐഷാഡോ ബ്രഷസ് സെപ്പറേറ്റ് മേടിക്കേണ്ടി വരും. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാം. നല്ലൊരു പൗഡർ ബ്രഷ് കിട്ടുന്നുണ്ട്, ചെറിയൊരു ഫ്ലഫി പൗഡർ ബ്രഷ് കിട്ടുന്നുണ്ട്, കോണ്ടൂർ ബ്രഷ് കിട്ടുന്നുണ്ട്, ആംഗുലർ ബ്രഷ് കിട്ടുന്നുണ്ട്. സോ ഇതും നല്ലൊരു കോംബോയാണ്. ഫൗണ്ടേഷൻ ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. നല്ലൊരു ബ്രഷാണ്. ഒരു ബിഗിന്നറെ സംബന്ധിച്ച് എത്ര കാലം നിൽക്കും, ഇത് 2 വർഷത്തിന് മേലെ ഞാൻ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. നല്ല ബ്രഷാണ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു വീഡിയോ ആണ്, അത്യാവശ്യം ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഇനിയും ഉണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലോ മെയിലിലോ മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കാം. ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും. ഇനി ഇതിനേക്കാൾ നല്ല ക്വാളിറ്റി ബ്രഷസ് വേറെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും അറിയിക്കാം. ഞാൻ എന്തായാലും ഇനിയും കുറച്ചും കൂടി പർച്ചേസ് ചെയ്യുന്നുണ്ട് ബ്രഷസ്. കാര്യം നമുക്ക് നമ്മുടെ മേക്കപ്പ് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രഷസ് അപ്ഗ്രേഡ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്, എസ്പെഷ്യലി ഐഷാഡോ ബ്രഷസ്. ഫേസ് ബ്രഷസ് എനിക്ക് തോന്നുന്നു എനിക്കിത് മതി, പക്ഷേ ഐഷാഡോ ബ്രഷസൊക്കെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ഇനി കോസ്റ്റ്ലി ബ്രഷസ് നോക്കുന്നവർക്കാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ട്രൈ ചെയ്യാൻ പറ്റുന്നത് വെറ്റാവൈൽഡിൻ്റെ ഫേസ് ബ്രഷസ് നല്ലതാണ്. നൈക്കയുടെ സ്റ്റിപ്ലിംഗ് ബ്രഷസൊക്കെ വളരെ നല്ലതാണ്. ദെൻ പാക്കിൻ്റെ ബ്രഷസ്, പാക്ക് നമ്മൾ ചൂസ് ചെയ്ത് എടുക്കണം. ഓരോ നമ്പേഴ്സ് നോക്കി ചൂസ് ചെയ്ത് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ വെറ്റാവൈൽഡിൻ്റെ 2 കളർ ബ്രഷസ് ഉണ്ട്, അതായത് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ളത് കൊണ്ട് ആ ഒരു വൈറ്റ് പാക്കിങ്ങിൽ വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാം. ദെൻ ഫോക്കലറിൻ്റെ ബ്രഷസ് ഉണ്ട്, പിന്നെ പ്രോവാട്ടിൻ്റെ ബ്രഷ് ഉണ്ട്, പിന്നെ അങ്ങനെ ഒരുപാട് നല്ല ബ്രാൻഡിൻ്റെ ബ്രഷസ് ഹൈ എൻഡ് ആയിട്ടുള്ളതുണ്ട്. സോ ബിഗിനേഴ്സ് ആണെങ്കിൽ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കാം. അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാത്ത വരയ്ക്കും. ബൈ ബൈ, ലവ് യു ഗൈസ്.